ജോക്കർ ലോക സിനിമയിലെ ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആൻഡ് ഓവർ റേറ്റഡ് ക്യാരക്ടർ. നമ്മളെല്ലാവരും ആ പേര് കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ജോക്കർ എന്ന കഥാപാത്രത്തെ പറ്റി അറിയാം? ജോക്കർ എന്ന കഥാപാത്രത്തിൻ്റെ പല ആവിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജോക്കർ എന്ന കഥാപാത്രം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് 1940-ൽ DC കോമിക്സ് പുറത്തിറക്കിയ ബാറ്റ്മാൻ കോമിക് ബുക്ക് സീരീസിലൂടെയാണ്. ബോബ് കെയ്ൻ, ബിൽ ഫിഞ്ചർ, ജെറി റോബിൻസൺ എന്നിവർ ചേർന്നാണ് ഈ കഥാപാത്രം സൃഷ്ടിച്ചത്. ജോക്കർ എന്ന കഥാപാത്രം ഒട്ടേറെ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും ശ്രദ്ധേയമായ 4 ആവിഷ്കാരങ്ങളെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത്. ിൽ ടിം ബർട്ടൺ ഡയറക്ട് ചെയ്ത ബാറ്റ്മാനിലെ ജോക്കറിനെ അവതരിപ്പിച്ച ജാക്ക് നിക്കോൾസൺ, 1992-ൽ ഡാൻ റിബ സംവിധാനം ചെയ്ത ദ ബാറ്റ്മാൻ അനിമേറ്റഡ് സീരീസ് എന്ന കാർട്ടൂൺ പരമ്പരയിലെ മാർക്ക് ഹാമിൽ, 2008-ൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ദ ഡാർക്ക് നൈറ്റിലെ ജോക്കറിനെ അവതരിപ്പിച്ച ഹീത്ത് ലെഡ്ജർ, 2019-ൽ ടോഡ് ഫിലിപ്സ് സംവിധാനം ചെയ്ത ജോക്കർ എന്ന സിനിമയിലെ ഒക്കീൻ ഫീനിക്സ്. ഓരോ ജോക്കറിനെയും വ്യത്യസ്തമാക്കുന്നത് ആ ഡയറക്ടർക്ക് കഥാപാത്രത്തിനോടുള്ള അപ്രോച്ചാണ്. കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ്, പ്രോപ്സ്, ക്യാരക്ടർ എന്നീ 3 ഫണ്ടമെന്റൽ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ജോക്കർ എന്ന കഥാപാത്രത്തെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. 1992-ൽ ഇറങ്ങിയ ബാറ്റ്മാൻ ദി അനിമേറ്റഡ് സീരീസിലെ ഈ ജോക്കർ കഥാപാത്രം തികച്ചും ഒരു കോമിക്കൽ വെർഷനാണ്. പേർപ്പിൾ സ്യൂട്ട്, മേക്കപ്പ് എന്നിവ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ചിലപ്പോൾ കണ്ണുകളിൽ കറുത്ത ഡീപ്പായ നിറം നമുക്ക് കാണാനായി കഴിയും. അനിമേഷൻ ആയതിനാൽ ഡീറ്റെയിൽസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പ്രയാസമാണ്. എന്നാൽ ജാക്ക് നിക്കോൾസിന് വേണ്ടി ഡയറക്ടർ ഒരു സർക്കസ് ക്ലൗൺ കോസ്റ്റ്യൂമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗൂഫി ലുക്ക് നമുക്ക് ഈ കോസ്റ്റ്യൂമിൽ കാണാനാണ്. ക്ലൗൺസ് ഉപയോഗിക്കുന്ന കാപ്രി സ്റ്റൈൽ പാൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യും പോലെ വളരെ ക്ലീനായ ഒരു മേക്കപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ട്രഡീഷണൽ കോമിക്സിലെ ജോക്കറിനെ പോലെ തൊപ്പി ഉപയോഗിക്കുകയും കൗബോയ് ഹാറ്റ്, ഫ്ലാറ്റ് ഹാറ്റ് എന്നിവ മാറി മാറി ഉപയോഗിക്കുന്നതായും നമുക്ക് കാണാം. ക്രിസ്റ്റഫർ നോളൻ ഡയറക്ട് ചെയ്ത ഹീത്ത് ലെഡ്ജറിന്റെ ജോക്കർ നിക്കോൾസണിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പർപ്പിൾ സ്യൂട്ടാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും നീളമുള്ള ഒരു കസ്റ്റം മെയ്ഡ് ഗൗണാണ് നോളൻ തൻ്റെ ജോക്കറിനായി നൽകിയത്. നിക്കോൾസണിൽ നിന്നും വ്യത്യസ്തമായി വളരെ പഴക്കം ചെന്നതും വിണ്ടുകീറിയതുമായ ഒരു മേക്കപ്പ് പ്രൊഫൈലാണ് കാണാൻ സാധിക്കുന്നത്. ഒരാൾ സ്വയം മുഖത്ത് ചായം പുരട്ടുന്നത് എങ്ങനെയാണോ ആ രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ഇവിടെ കാണാനാവും. എന്നാൽ 2019-ൽ വോക്കിൻ ഫീനിക്സ് അവതരിപ്പിച്ച ജോക്കറിന്റെ മേക്കപ്പ് മറ്റു 3 പേരിൽ നിന്നും വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവുമാണ്. ട്രഡീഷണൽ ജോക്കർ കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് ഡയറക്ടർ ഈ കഥാപാത്രത്തിനു വേണ്ടി കടുത്ത ചുവന്ന നിറത്തിലുള്ള ഒരു സ്യൂട്ടാണ് തിരഞ്ഞെടുത്തത്. വളരെ പ്രായോഗികമായ ഒരു മോട്ടോ. പ്രത്യക്ഷത്തിൽ മേക്കപ്പ് വളരെ ക്ലീൻ ആണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ മുഖത്തിൻ്റെ 2 വശവും അസമെട്രിക്കലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജോക്കറിന് ആയുധങ്ങളില്ല, കളിക്കോപ്പുകളേയുള്ളൂ. അവ ഉപയോഗിച്ച് തൻ്റെ പ്ലേ ഗ്രൗണ്ട് ജോക്കർ വിനോദപൂർണ്ണമാക്കുന്നു. കാർട്ടൂൺ സീരീസ് പിന്നീട് കാലങ്ങളായി പല വേർഷനിൽ വന്നെങ്കിലും കഥാപാത്രം എപ്പോഴും ഇൻറ്റിമിഡേറ്റിംഗ് ആയ പ്രോപ്സ് ഉപയോഗിച്ചിട്ടാണ് എതിരാളികളെ നേരിട്ടിരുന്നത്. ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ പരമ്പരയായതിനാൽ ഡയറക്ടർ വയലൻസ് പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ട്രഡീഷണൽ ജോക്കറിനെ പോലെ വയലൻസ് ഒരു സ്മോൾ സ്കെയിലിൽ കൊണ്ടുപോകാൻ ഡയറക്ടർക്ക് സാധിച്ചു. നിക്കോൾസന്റെ ജോക്കർ കോമിക്സിലെ ജോക്കറിനോട് വളരെ സാമ്യത പുലർത്തുന്ന ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. കോമിക്സിലെ പോലെ നീളമുള്ള തോക്ക്, ക്വിൽസ്, ആസിഡ് ഡാർട്ട്, ഇലക്ട്രിക്കൽ ഷോക്കേഴ്സ് എന്നീ ഡെഡ്ലി ടോയ്സ് നിക്കോൾസന്റെ ജോക്കർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ How about a magic trick? നോളൻ തന്റെ ജോക്കറിന് വേണ്ടി തികച്ചും പ്രായോഗികവും ഭയാനകവുമായ ആയുധങ്ങളാണ് നൽകിയത്. പെൻസിലിൽ തുടങ്ങി കത്തികൾ, തോക്കുകൾ, ബോംബുകൾ, ഗ്യാസോലിൻ ഡ്രംസ്, റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ വിപുലമായ ആയുധശേഖരം. 2019 ജോക്കർ എന്ന സിനിമയിൽ ആയുധങ്ങൾക്ക് പ്രാധാന്യമില്ലെങ്കിലും സന്ദർഭോചിതമായി കയ്യിൽ വരുന്ന ആയുധങ്ങൾ ജോക്കർ ഉപയോഗിക്കുന്നു. She always tells me to smile and put on a happy face. തികച്ചും എക്സാജുറേറ്റിംഗ് ആയ ഒരു വെർഷനാണ് മാർക്ക് ഹാമിൽ ആവിഷ്കരിച്ചത്. എന്നാൽ അദ്ദേഹത്തെ പോലെ തന്നെ വോയിസ് ആക്ടേഴ്സായ ട്രോയ് ബേക്കർ, ജോൺ ഡി മാഗിയോ, ജെഫ് ബെനെക്സ് എന്നിവരും ഈ ഐക്കോണിക് കഥാപാത്രത്തിന് ശബ്ദം നൽകിയിട്ടുണ്ട്. തൻ്റെ പേഴ്സണാലിറ്റി, മൂഡ് എന്നിവയ്ക്കനുസരിച്ച് ചിരിയുടെ സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കുകയും ചിലപ്പോൾ ശബ്ദമില്ലാത്ത ചിരിയിലൂടെ ക്യാരക്ടറിൻ്റെ മൂഡ് കാണിക്കുന്നതായും കാണാം. ചിരിക്ക് വലിയ പ്രാധാന്യം നൽകിയ ഒന്നാണ് ഈ കാർട്ടൂൺ ഫ്രാഞ്ചൈസ്. പിൽക്കാലത്ത് ഗെയിമുകൾ, സീരീസ് എന്നിവയിലും മാർക്ക് ഹാമിൽ തൻ്റെ ഐക്കോണിക്കായ ശബ്ദവും ചിരിയും നൽകി വിജയിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പച്ചയായ സത്യം. നിക്കോൾസിന് വേണ്ടി ടിംബർട്ടൺ ഒരു കോമിക് വെർഷനായ ജോക്കറിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ജോളിയായ ഈ കഥാപാത്രം തമാശകൾ പറയുകയും എന്നാൽ തൻ്റെ തമാശകളിൽ നിഗൂഢമായ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡും ഡ്രമാറ്റിക്കുമായ ഒരു ജോക്കർ കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഹീത്ത് ലെഡ്ജർ വളരെ മിസ്റ്റീരിയസ് ആയ ഒരു വേർഷനാണ് ഇതിൽ ആവിഷ്കരിച്ചത്. വളരെ ബുദ്ധിമാനും വിവേകശാലിയുമായ കഥാപാത്രം തൻ്റെ എതിരാളിയേക്കാൾ എപ്പോഴും രണ്ടുപടി മുന്നിലാണ്. കാണികളെ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന ബാക്ക് സ്റ്റോറി കൊണ്ട് സിനിമയിൽ ഉടനീളം നിഗൂഢത പുലർത്തുന്നു. തൻ്റെ ഇൻറ്റിമിഡേറ്റിംഗ് ലാ എതിരാളികളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ബാറ്റ്മാൻ ഇല്ലെങ്കിൽ ജോക്കറില്ല. ബാറ്റ്മാനെ കൊല്ലാൻ ജോക്കർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ജോക്കറിന്റെ ലോകം പൂർണ്ണമാക്കുന്നത് ബാറ്റ്മാനാണ്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് ബാറ്റ്മാനും ജോക്കറും. ബാറ്റ്മാൻ എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത് അതിനെ തകർക്കലാണ് ജോക്കറിന്റെ ലക്ഷ്യം. പക്ഷേ ടോഡ് ഫിലിപ്സിന്റെ ജോക്കറിന് മറ്റു ജോക്കർ കഥാപാത്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വ്യക്തവും വിശ്വസനീയവുമായ ഒരു ബാക്ക് സ്റ്റോറിയുണ്ട്. സൊസൈറ്റി ഒരു മനുഷ്യനിൽ ചെലുത്തുന്ന പ്രഷറിൻ്റെ ഔട്ട്കമ്മിന് ഉത്തമ ഉദാഹരണമാണ് ഈ ജോക്കർ. ആര് ശരി ആര് തെറ്റ് എന്ന് സമൂഹം നോക്കിക്കാണുമ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജീവിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന കഥാപാത്രം പിന്നീട് സ്വയം കണ്ടെത്തുന്നു. സിനിമയിലുടനീളം ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ കഥാപാത്രത്തിന് നേരിടേണ്ടി വരുന്നു. ഇവ പിന്നീടുള്ള കഥാപാത്രത്തിൻ്റെ മാനസിക നില രൂപപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ആർതർ എന്ന കഥാപാത്രത്തിന് വയലൻസ് ഒരിക്കലും ഒരു ഓപ്ഷൻ ആയിരുന്നില്ല. ഹി ഓൺലി ചോസ് സോ വെൻ ഇറ്റ് ബിക്കെയിം ആൻ അബ്സല്യൂട്ട് നെസസിറ്റി. ഉള്ളിൽ കരയുകയും പുറമേ ചിരിക്കുകയും ചെയ്ത ആർതർ അവസാനം ചിരിക്കുകയാണ്, മനസ്സിൽ. Did we miss something? Let us know in the comments below. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. And be sure to subscribe for more content. Good night. And always remember, that's